നാല് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ദാരുണമായ നഷ്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരരെ കണ്ടെത്തുന്നതിനായി ഇന്ത്യൻ സൈന്യം ഇസ്രായേൽ നിർമ്മിത ഹെറോൺ ഡ്രോണുകൾ അതിർത്തിയിൽ വിന്യസിച്ചു ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊക്കർനാഗിലെ ഗഡോൾ മേഖലയിൽ നിരന്തരമായ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ നിലവിലും തുടരുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം അത്യാധുനിക നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ സജ്ജീകരിച്ച ഹെറോൺ ഡ്രോണുകൾ തീവ്രവാദികൾ അഭയം പ്രാപിച്ചതായി സംശയിക്കുന്ന വനപ്രദേശങ്ങൾക്ക് മുകളിലുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ടു പോരുന്നു മേജർ ആഷിഷ് ദോഞ്ചൽ ജമ്മു കാശ്മീർ ഡെപ്യൂട്ടി എസ് പി ഹിമയൂൺ ഭട്ട് കേണൽ മൻപ്രീത് സിംഗ് എന്നിവർക്ക് ഇന്ത്യ ആദരാഞ്ജലികൾ അർപ്പിച്ച് രണ്ടു ദിവസത്തിനു ശേഷമാണ് അത്യാധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടുന്ന വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം ആരംഭിച്ചത് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മരണത്തെ തുടർന്ന് ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീർ പോലീസുമായി ചേർന്ന് ഉത്തരവാദികളായ ഭീകരരെ കണ്ടെത്താനുള്ള തീവ്രശ്രമം ആരംഭിച്ചു ദ റെസിഡൻസ് ഫ്രണ്ടിലെ ഒരു വിഭാഗമായ ഫാൽക്കൻ സ്കോഡാണ് ഈ ആക്രമണത്തിന് അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയത് പാക് അധിനിവേശ കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന റാവൽ കോട്ടിൽ പുഞ്ച് നിവാസിയായ മുഹമ്മദ് റിയാസിനെ അടുത്തിടെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമാണ് ഈ ആക്രമണത്തിനു കാരണമെന്ന് അവർ വ്യക്തമാക്കുന്നു ലഷ്കർ എ തൊയ്ബയുമായി ബന്ധമുള്ള രണ്ട് തീവ്രവാദികളെ വിജയകരമായി വളഞ്ഞതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ഇവരിലൊരാൾ പ്രാദേശിക കമാൻഡറായ ഉസൈർ ഖാൻ ആണെന്ന് തിരിച്ചറിയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം തീവ്രവാദ നിരയിൽ ചേർന്ന ഉസൈർ ഖാൻ പ്രാദേശിക വനപ്രദേശങ്ങളെയും ചുറ്റുമുള്ള പ്രദേശങ്ങളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് കാരണം മേഖലയിലെ ലഷ്കർ കമാൻഡർ എന്ന റോളിലേക്ക് ഉയർന്നു പ്രദേശത്തെ പരുക്കനും ഉയർന്നതുമായ ഭൂപ്രദേശം ഇടതൂർന്ന വനപ്രദേശങ്ങൾ എന്നിവ കണക്കിലെടുത്ത് തീവ്രവാദികളെ തുരത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ഹെറോൺ ഡ്രോണുകൾ ഉപയോഗിക്കാൻ ഇന്ത്യൻ സൈന്യത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലി ഹെറോൺ ഡ്രോണുകൾ വിന്യസിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യം തിരച്ചിൽ ശ്രമങ്ങളെ സഹായിക്കുന്നതിന് ചെറിയ ക്വാഡ്കോപ്റ്റർ കോപ്റ്റർ ഡ്രോണുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പ്രത്യേക സേനയുടെ കമാൻഡോകളെയും അധിക സൈനികരെയും വിന്യസിക്കുന്നതിനോടൊപ്പം കലാപവിരുദ്ധ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റുകൾ കനത്ത ജാഗ്രതയിൽ തുടരുന്നത് വഴി തീവ്രവാദികൾക്ക് രക്ഷപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വഴികളും ഫലപ്രദമായി ഇന്ത്യൻ സൈന്യം അടച്ചിരുന്നു അടുത്തിടെ സേനയിൽ അവതരിപ്പിച്ച ഹെറോൺ ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇന്ത്യൻ വ്യോമസേന അതിന്റെ ഏറ്റവും പുതിയ ഹെറോൺ മാർക്ക് ടൂ ഡ്രോണുകൾ തങ്ങളുടെ ആയുധപ്പൊരയിൽ ഔദ്യോഗികമായി സംയോജിപ്പിച്ചിരുന്നു ദീർഘദൂര മിസൈലുകളും വൈവിധ്യമാർന്ന ആയുധങ്ങളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ നൂതന ഡ്രോണുകൾക്ക് സ്ട്രൈക്ക് നിരീക്ഷണശേഷികൾ ഉള്ളതിനാൽ ഇത് അതിർത്തി പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നതിന് അനുയോജ്യമാക്കുന്നു ഹെറോൺ മാർക്ക് ടൂ ഡ്രോണുകൾ പൈലറ്റ് ചെയ്യുന്ന ഇന്ത്യൻ വ്യോമസേന സ്കോഡ് ഡ്രോൺ വാർഡൻ ഓഫ് ദിനോർത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ചൈനയുമായും പാകിസ്ഥാനുമായും പങ്കിട്ട് അതിർത്തികളിൽ നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് ഇവരുടെ പ്രാഥമിക ദൗത്യം ഈ അത്യാധുനിക ഹെറോൺ എം കെ ടു ഡ്രോണുകളിൽ നാലെണ്ണം വടക്കൻ സെക്ടറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഫോർവേഡ് എയർബേസിൽ തന്ത്രപരമായി സ്ഥാപിച്ചിട്ടുണ്ട് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിൽ നിന്നും ഇന്ത്യൻ സായുധ സേനയ്ക്കായി പത്ത് ഹെറോൺ എം കെ ടു ഡ്രോണുകൾ ഏറ്റെടുക്കുന്നതിനുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പകുതിയോട് ഒപ്പുവെച്ചു ലൈസൻസിന് കീഴിൽ ഇന്ത്യയിൽ ഹെറോൺ എം കെ ടു ഡ്രോണുകൾ നിർമ്മിക്കാൻ ഇന്ത്യ ഇസ്രായേലുമായി ചർച്ച നടത്തുകയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹെറോൺ യു എവി യുടെ മെച്ചപ്പെടുത്തിയ പതിപ്പിനെ പ്രതിനിധീകരിക്കുന്ന ഹെറോൺ എം കെ ടു ഡ്രോണുകൾ ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണ് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ എയർഫോഴ്സ് ഇത് ഉപയോഗിക്കുകയും ആഗോളതലത്തിൽ ഇരുപതിലധികം ഓർഗനൈസേഷനുകളുടെ ആയുധപ്പൊരയിലെ ഡ്രോണുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഹെറോൺ എം കെ ടുവിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം അതിന്റെ സ്റ്റാൻഡ് ഓഫ് കഴിവാണ് ഇത് ഗണ്യമായ ദൂരങ്ങളിൽ നിന്നും ഇന്റലിജൻസ് ശേഖരിക്കാൻ അനുവദിക്കുകയും പലപ്പോഴും അതിർത്തികൾ ലംഘിക്കാതെ തന്നെ വളരെ ദൂരെയുള്ള നിരീക്ഷണം സാധ്യമാക്കുകയും ചെയ്യുന്നു ഹെറൂൺ മാർക്കറ്റ് ഒരു കഴിവുള്ള ഡ്രോണായി വേറിട്ട് നിൽക്കുന്നുവെന്നും ഇവയ്ക്ക് നീണ്ടു നിൽക്കുന്ന എൻഡുറൻസും കാഴ്ചയുടെ പരിധിക്കപ്പുറം പ്രവർത്തിക്കാനുള്ള ശ്രദ്ധേയമായ കഴിവും ഉൾക്കൊള്ളുന്നു എന്നും ഡ്രോൺ സ്കോഡ് ഡ്രോണിന്റെ കമാൻഡിംഗ് ഓഫീസർ വിംഗ് കമാൻഡർ പങ്കജ് റാണ വാർത്താ ഏജൻസിയായ എ എൻ ഐയോട് വ്യക്തമാക്കിയിരുന്നു ഡ്രോണിൻ്റെ ഈ ദീർഘമായ എൻഡുറൻസ് ഒന്നിലധികം ദൗത്യങ്ങൾ നടത്തുന്നതിനും ഒരു ദൗത്യത്തിനുള്ളിൽ നിരവധി മേഖലകളെ അഭിസംബോധന ചെയ്യുന്നതിനുമുള്ള പ്രയോജനം പ്രദാനം ചെയ്യുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇൻ്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം അഥവാ ഐ എസ് ആർ കഴിവുകളെ ഈ ഡ്രോൺ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നുവെന്നും റാണ ചൂണ്ടിക്കാണിക്കുന്നു ലക്ഷ്യങ്ങളിൽ തുടർച്ചയായ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിരീക്ഷണം നടത്താനുള്ള കഴിവുകൾക്ക് പുറമെ ആധുനിക ഏവിയോണിക്സും മെച്ചപ്പെടുത്തിയ എഞ്ചിനുകളും ഈ ഡ്രോണിനെ വ്യത്യസ്തനാക്കുന്നു പ്രധാനമായും നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണ ശേഖരണത്തിനും ഉപയോഗിക്കുന്ന ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് നിർമ്മിച്ച നൂറ്റിയെട്ട് സെർച്ചർ ഡ്രോണുകളും അറുപത്തിയെട്ട് ഹെറോൺ വൺ ഡ്രോണുകളും ഉൾപ്പെടെ നൂറ്റി എൺപതിലധികം ഇസ്രായേൽ നിർമ്മിത യു ഒരു ഫ്ലീറ്റ് തന്നെ ഇന്ത്യൻ വ്യോമസേന പരിപാലിച്ചു പോരുന്നു